നമസ്കാരം. ഈ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന അങ്കലാപ്പിലാണ് കേരള ജനത. കഴിഞ്ഞ ദിവസമാണ് നരബലിയുടെ വാർത്ത വന്നത്. ഒരു CPM സഹയാത്രികൻ്റെ ഫേസ്ബുക്ക് നിറയെ ഇടതുപക്ഷ ചിന്തകൾ കോരിച്ചെരിയുന്ന ഒരു ഇടത് സഹയാത്രികൻ്റെ നരബലി, അയാളുടെ മനസ്സിലുള്ള മനോവൈകൃതം, സ്ത്രീകളെ, രണ്ട് സ്ത്രീകളെ അതിക്രൂരമായി കൊലപ്പെടുത്തിക്കൊണ്ട് മന്ത്രവാദം ചെയ്യുന്നു, തൻ്റെ കുടുംബ ഐശ്വര്യത്തിനും തനിക്ക് അളവില്ലാത്ത വിധത്തിലുള്ള സ്വത്തുക്കൾ കിട്ടുന്നതിനുമായി നരബലി കൊടുക്കുന്ന ഒരു സഖാവ്. അതിനോടൊപ്പം തന്നെ ഏതാണ്ട് രണ്ട് സ്ഥലത്തു നിന്ന് 1400 സ്പിരിറ്റ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു, എക്സൈസ് പിടികൂടിയിരുന്നു. അതിന് പിന്നിലും CPIയുടെ പ്രാദേശിക നേതാക്കളാണ് എന്ന വാർത്ത വരുന്നു. അതിനെല്ലാം പുറമെ ഒരു വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥനെ, സാധാരണക്കാർ വിവിധ ആവശ്യങ്ങൾക്കായി എപ്പോഴും കയറി ചെല്ലാവുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരൻ വിവിധ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന, സാധാരണക്കാരനെ സേവിക്കാനായി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള വില്ലേജ് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനെ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ കൈയോടെ പിടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മുടെ കൊല്ലം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൈക്കൂലി കേസിൽ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ ദിനംപ്രതി പിടിയിലാവുകയാണ്. കിട്ടുന്ന ശമ്പളങ്ങൾ പോരാനും പാവപ്പെട്ടവർക്ക് ഒരു സർക്കാർ സംവിധാനത്തിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 1000 രൂപ മുതലുള്ള കൈക്കൂലികളാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര മേലില ഗ്രാമപഞ്ചായത്തിലെ വില്ലേജ് ഓഫീസിന് മുന്നിലാണ്. ഇന്ന് ഉച്ചയോടെ ഇവിടുത്തെ ഫീൽഡ് സ്റ്റാഫായിട്ടുള്ള അജയകുമാറിനെയാണ് ഇന്ന് കൈക്കൂലിക്കേസിൽ പിടിയിലായിരിക്കുന്നത്. ലൊക്കേഷൻ സ്കെച്ചുമായി ബന്ധപ്പെട്ട് ഒരു സാധാരണക്കാരൻ, ഒരു സാധാ ഒരു മനുഷ്യൻ ഇവിടെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കൈക്കൂലി ചോദിക്കുകയും തുടർന്ന് ഈ വിവരം വിജിലൻസിനെ അറിയിക്കുകയും ഉച്ചയോടെ കൈക്കൂലിയുമായി എത്തി വിജിലൻസ് ആ നോട്ട് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ പരാതി കൊടുത്തിട്ടാണ്. ഇപ്പോൾ ഈ കൈക്കൂലി ഇപ്പോൾ ഒരു വില്ലേജ് ഓഫീസ് കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. നിരവധി സർക്കാർ സ്ഥാപനങ്ങളിൽ കൈക്കൂലി എടുക്കുന്നുണ്ട്. ഇവിടെ അതിന് പ്രശ്നം കാണിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ഒന്നും ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ടോ ഈ കൈക്കൂലി എന്ന് പറയുന്ന സംഭവം അവസാനിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറേ സർക്കാർ സ്ഥാപനങ്ങളുണ്ട്, അവിടെ എല്ലാം പോയി കൈക്കൂലിക്കാരെ കറക്റ്റ് ചെയ്യാൻ മാത്രമേ എല്ലാവരും ഒരു കാരണവശാലും നിൽക്കില്ല. പിന്നെ എനിക്ക് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ മാധ്യമങ്ങളോട് ഒരു ചോദ്യമുണ്ട്. കൊട്ടാരക്കരയിൽ ഈ കഴിഞ്ഞിടയ്ക്ക് RSS ഒരു റൂട്ട് മാർച്ച് നടത്തിയായിരുന്നു, പദസഞ്ചലനം. അവിടെ ഒരു ലൈവ് ഞങ്ങൾ കണ്ടില്ല, ഒരു ലൈവ് ചാനലും കിട്ടുന്നത് കണ്ടില്ല, ഒരു പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്നത് കണ്ടില്ല. 16 കൈക്കൂലി മേടിച്ചുകൊണ്ടാണ് ആ പ്രോഗ്രാം ഷൂട്ട് ചെയ്തത് അറിയിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ഒരു പരിപാടി നടന്നാൽ പോലും അതുപോലെ അവോയ്ഡ് ചെയ്യുന്നൊരു ഇതാണ് കാണിക്കുന്നത്. അപ്പം മാധ്യമങ്ങളും പന്തിവശം കാണിക്കുന്നു, അവരവരുടേതായ ആൾക്കാരുടെ അടുത്ത് തന്നെ പോയി കൈക്കൂലി ഉണ്ട്, അതാണ് ഇത് ആൾക്കാരെ പിടിക്കുന്നു, അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്യുന്നു, അത്ര മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. അല്ലാതൊന്നുമില്ല, അങ്ങനെ നിരവധി സ്ഥാപനങ്ങളെ അവർക്ക് പോയി ഷൂട്ട് ചെയ്യേണ്ടതാണ്, നിരവധി സ്ഥാപനങ്ങളിൽ പിടിക്കുന്നതാണ്. എന്തുകൊണ്ട് പിടിക്കുന്നില്ല? ഇതൊക്കെ ഒരുതരം നാടകമാണ്. കൈക്കൂലി വാങ്ങിച്ചവരെ ഇവരെ ഇന്ത്യൻസ് വന്ന് പിടിക്കുന്നു. പിന്നെ അവർ 6 മാസം
Powered by Dimos Furniture, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.